കാർണിവലുകളും നൃത്ത ചുവടുകളും ഫുട്ബോളും ബ്രസീലിയൻ ജനതയ്ക്ക് ജീവശ്വാസമാകുന്നത്. അവയുടെ മനോഹാരിതക്കും വർണ്ണശബളിമൊക്കപ്പുറം തങ്ങളുടെ വേദനകളായ പട്ടിണിയും പരിവട്ടവും ഇത്തിരി സമയത്തേക്കെങ്കിലും മറക്കാൻ സാധിക്കും എന്നതുകൊണ്ടുകൂടിയാണ്. ലാറ്റിൻ അമേരിക്കൻ ജനത സമ്പത്ത് കൊണ്ട് ധനികരല്ലെങ്കിൽ പോലും സന്തോഷ സൂചികയിൽ പല ധനിക രാജ്യങ്ങളെയും പിന്തള്ളുന്നത് അവരുടെ ജീവിതത്തിനോടുള്ള മനോഭാവം കൊണ്ടുകൂടിയാണ്. സന്തോഷം നൽകുന്ന പ്രവൃത്തികളിൽ മതിമറന്നുല്ലസിക്കുന്ന ബ്രസീലിയൻ ഡി എൻ എയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും തുകൽപ്പന്ത് തട്ടുന്ന അനേകായിരം ബ്രസീലിയൻ പ്രതിഭകളിൽ കാണുന്ന ഫുട്ബോൾ സൗന്ദര്യം. അയാസരഹിതമായി ഫുട്ബോൾ സ്കില്ലുകൾ മൈതാനത്തിൽ പ്രദർശിപ്പിച്ച് ഈ ഗെയിമിന് നെഞ്ചോട് ചേർത്തവരുടെ ഹൃദയങ്ങളിലേക്ക് കയറിയിരുന്നവരാണ് ഗാരിഞ്ച മുതൽ റൊണാൾഡീഞ്ഞോയും നെയ്മറും വരെ. ഹൃദയം കൊണ്ട് തുകൽപ്പന്തിനെ തഴുകിയും തലോടിയും അതിസുന്ദരമായി പ്രഹരിച്ചും ഫുട്ബോൾ ലോകത്ത് തങ്ങളുടെ നാമം മാലിംഗനം ചെയ്ത് കടന്നുപോയ ബ്രസീലിയൻ മജീഷ്യന്മാരായ പെലെ, ദിദി, സീക്കോ, ടോസ്റ്റാവോ, ഗാരിഞ്ച, റൊമാരിയോ, റിവാൾഡോ, റൊണാൾഡോ ഫിനാമിനോ, റൊണാൾഡീഞ്ഞോ, കക്ക എന്നീ മഹാരഥന്മാരുടെ ശ്രേണിയിലെ നിലവിലെ ബ്രസീലിയൻ ഇതിഹാസം തന്നെയാണ് നെയ്മർ ജൂനിയർ. പെലയെപ്പോലെയോ റൊണാൾഡോയെപ്പോലെയോ വിശ്വകിരീടം ചൂടാൻ ഇതുവരെ സാധിക്കാതെ പോയ ഒരു പതിറ്റാണ്ടോളം സെലസ്താവുകളെ മുന്നിൽ നിന്ന് നയിച്ച നെയ്മറിന് ഖത്തറിൽ നടക്കുന്ന ഈ ലോകകപ്പ് അഗ്നിപരീക്ഷണമാണ്. മോശം ട്രാൻസ്ഫർ തീരുമാനവും തുടർച്ചയായ പരിക്കുകളും കെട്ടഴിഞ്ഞ ജീവിതശൈലിയും നെയ്മർ എന്ന വണ്ടർകിഡിനെ കരിയർ പീക്കിലേക്കുള്ള പ്രയാണമധ്യ തകർച്ചയിലേക്കും കരിയറിന്റെ പരിസമാപ്തിയിലേക്കും നയിക്കുന്നുണ്ടെന്ന് ചിലപ്പോഴെങ്കിലും സംശയിച്ചു പോകുന്നുണ്ട്. ഖത്തർ ലോകകപ്പ് തൻ്റെ അവസാന ലോകകപ്പ് വേദിയാകുമെന്നും ഇനിയൊരു ലോകകപ്പിനുള്ള മാനസികാരോഗ്യം തന്നിൽ അവശേഷിക്കുന്നില്ലെന്നും നെയ്മർ തന്നെ നടത്തിയ പ്രസ്താവന സന്തോഷം കണ്ടെത്താൻ വേണ്ടി പന്ത് തട്ടാൻ ബ്രസീലിയൻ പവേലകളിലേക്ക് ഇറങ്ങിയ ആ കൊച്ചുപയ്യന് യൂറോപ്യൻ മണ്ണിൽ നേരിടേണ്ടി വന്ന ക്ലേശങ്ങളുടെ പരിണിത ഫലങ്ങളാണ്. 2010 വേൾഡ് കപ്പ് സ്കൂളിൽ നെയ്മറെ ഉൾപ്പെടുത്താൻ ഡുങ്കിയോട് അഭ്യർത്ഥിച്ചത് സാക്ഷാൽ പെലെയും റൊമാരിയോയുമായിരുന്നു. തൊട്ടുപിന്നാലെ 10,000 വരുന്ന ഫാൻസ് ഒപ്പിട്ട ഒരു പെറ്റീഷനും ആ 18-കാരന് വേണ്ടി ഡുങ്കയ്ക്ക് മുന്നിലെത്തി. എന്നിട്ടും ഡുങ്ക നെയ്മറെ തഴഞ്ഞു. 23-അംഗ സ്കൂളിൽ പോലും ഇടം നൽകിയില്ല. 2010 ജൂലൈയിൽ നെയ്മറെ ടീമിലേക്ക് വിളിച്ച മാനോ മെനിസസിന് നിരാശനാകേണ്ടി വന്നില്ലായിരുന്നു. USAക്കെതിരെ കാനഡകളുടെ മഞ്ഞക്കുപ്പായത്തിൽ 11-ാം നമ്പർ ജേഴ്സിയുമായി ഇറങ്ങിയ ആ 18-കാരൻ 28 മിനിറ്റുകൾക്കകം ആന്ദ്രെ സാന്റോസിന്റെ ക്രോസിന് തലവെച്ച് വലക്കുലുക്കി. സ്കോട്ട്ലാൻഡിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ സ്കോർ ചെയ്ത നെയ്മർക്കു നേരെ പഴംമെറിഞ്ഞ സ്റ്റേഡിയത്തിലെ ഫാൻസിനെ പറ്റി വംശീയധിക്ഷേപത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരെന്ന് പറഞ്ഞ നെയ്മറോട് മാപ്പ് പറയാൻ സ്കോട്ടിഷ് അസോസിയേഷൻ പറഞ്ഞപ്പോഴാണ് അവനെ ആദ്യം നെഗറ്റീവ് വാർത്തകളിൽ കണ്ടത്. അവന് അവൻ്റെതായ തെറ്റുകളും ശരികളുമുണ്ട്. 2011 സൗത്ത് അമേരിക്കൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ 2 ഗോളടിച്ച് കിരീടമണിയുമ്പോഴും 2013 കോൺഫെഡറേഷൻ കപ്പിൽ ലോക ചാമ്പ്യന്മാരും ടിക്കി ടാക്കിയുടെ വമ്പുമായി വന്ന ഐക്കർ കസിയസിന്റെ സ്പാനിഷ് പടയെ നിസ്കരണം കീഴ്പ്പെടുത്തുമ്പോഴും അവനുണ്ടായിരുന്നു മുന്നിൽ നിന്ന് നയിക്കാൻ. അതിനുശേഷം നിർഭാഗ്യവശാൽ 2014 ലോകകപ്പിന്റെ വേദിയിൽ നട്ടെല്ലിന് പരിക്കേറ്റ് സ്ട്രെച്ചറിൽ കിടന്ന് വിതുമ്പി മൈതാനം വിടേണ്ടി വന്ന നെയ്മറേയും നമ്മൾ കണ്ടതാണ്. 100-ണക്കിന് പ്രതിഭാധനന്മാർ ബൂട്ട് കിട്ടിയിട്ടും സെലസാവകളുടെ മഞ്ഞ ജേഴ്സിയുടെ ഹൃദയഭാഗത്ത് ഒരു ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ചേർത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2016 റിയോ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ ജർമ്മനിയെ കീഴടക്കി ഗോൾഡൻ മെഡൽ അണിയുമ്പോഴും ക്യാപ്റ്റൻ ആംബാൻഡ് നെയ്മർ ജൂനിയറിന്റെ വലത്തെ കയ്യിലായിരുന്നു. കാനറികളുടെ ജോഗോ ബോണിറ്റിയെ നെഞ്ചിലേറ്റിയവർക്ക് അവനെ ഇഷ്ടപ്പെടാൻ നെയ്മർ മഞ്ഞക്കുപ്പായത്തിൽ കളിച്ച സുന്ദരമായ നിമിഷങ്ങൾ മാത്രം മതി. ബ്രസീലിയൻ നിറങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥതയും പ്രഹരശേഷിയും കൊണ്ടറിഞ്ഞവരുടെ പട്ടിക ബുഫണും കസിയസും തുടങ്ങി മെസ്സിയിലേക്ക് വരെ നീളുന്നുണ്ട്. എങ്കിലും നെയ്മറിന്റെ മഞ്ഞക്കുപ്പായത്തിലെ നേട്ടങ്ങളും സംഭാവനകളും പരിപൂർണമാവാൻ ഒരു മേജർ ട്രോഫി കൂടി അനിവാര്യമാണ്. അത് ബ്രസീലിന്റെ 6-ാം വിശ്വകിരീടം കൂടിയാവുകയാണെങ്കിൽ ബ്രസീലിയൻ ജനതയ്ക്കും ആരാധകർക്കും നെയ്മറിനും അത് ഏറ്റവും വലിയ നേട്ടമായി മാറും. റഷ്യൻ മണ്ണിൽ നിന്ന് ബെൽജിയത്തിനോട് അവസാന ശ്വാസം വരെ പൊരുതി കീഴടങ്ങിയ ബ്രസീലിനും നെയ്മറിനും ഇനി മഞ്ഞ ജേഴ്സിയിൽ ക്രിസ്റ്റിനു മുകളിലായി 6-ാം താരകം തുന്നിച്ചേർക്കാനുള്ള അസുലഭ മുഹൂർത്തമാണ് അങ്ങ് ഖത്തറിൽ ഒരുങ്ങുന്നത്. പുതിയ കരാറിൽ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ പൂർണ്ണ വിശ്വസ്തതയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ടീമിനെ ഒരുക്കാൻ തയ്യാറെടുക്കുന്ന ടിറ്റേക്ക് നെയ്മറെ എങ്ങനെ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ കൂടുതൽ തലപുകക്കേണ്ടി വരില്ല. വിനീഷ്യസ് ജൂനിയറും ഗബ്രിയൽ ജീസസും ആന്റണിയും റാഫീനയും ഗബ്രിയൽ മാർട്ടിനലിയും റിച്ചാൾസനും മറ്റിയാസ് കൂനയും വരെ അണിനിരക്കുന്ന ബ്രസീലിയൻ അറ്റാക്കി നിരയുടെ കടിഞ്ഞാൻ 10-ാം നമ്പർ പൊസിഷനിൽ കളിക്കുന്ന നെയ്മറിൽ ഏൽപ്പിച്ചാൽ ബ്രസീലിന്റെ പ്രഹരശേഷി ഊഹിക്കാവുന്നതാണ്. PSG മെസ്സിയോടും കെയ്ലിയൻ എംബാപ്പയോടും കൂടെ ഈ സീസണിൽ നെയ്മർ ഈ റോൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ജൂലൈയിൽ ടീമിന്റെ ജപ്പാൻ ടൂറിനിടെ മാധ്യമങ്ങളോട് മനസ്സ് തുറന്ന ടിറ്റേ കഴിഞ്ഞ സീസണിൽ യൂറോപ്യൻ ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരങ്ങളുടെ ഉയർച്ചയിൽ സന്തുഷ്ടനാണ്.
ഇത്തരം ക്വാളിറ്റി പ്ലേയേഴ്സിന്റെ സാന്നിധ്യം കളിക്കളത്തിലും പുറത്തും അകത്തും നെയ്മറിന്റെ മേലിലുള്ള സമ്മർദ്ദം കുറക്കുമെന്നും അത് ടീമിലും അദ്ദേഹത്തിന്റെ പ്രകടനത്തിലും ഗുണം ചെയ്യുമെന്നും ടിറ്റെ കൂട്ടിച്ചേർത്തു. സാന്റോസിലും ബാർസലോണയിലും ഫുട്ബോൾ ലോകം കണ്ട ആ ക്രിയേറ്റീവ് ലെഫ്റ്റ് വിംഗർ റോളിൽ നിന്ന് ഏറെ മാറിയ കളിശൈലിയാണ് നെയ്മറെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. 10 നമ്പറിന്റെ പൊസിഷനിൽ സ്ട്രൈക്കർക്ക് പിന്നിലായി തന്റെ ഏറ്റവും വലിയ പ്ലസ് ആയ വിഷൻ ഉപയോഗിച്ച് കൂടുതൽ ക്രിയേറ്റീവായ നീക്കങ്ങളിലൂടെ ഗോളിലേക്കുള്ള വഴി തെളിയിക്കാൻ അദ്ദേഹത്തിനാവുന്നുണ്ട്. ഖത്തർ ലോകകപ്പിൽ ബ്രസീലിനെ പോലൊരു ആക്രമണ ഫുട്ബോൾ ടീമിന് ഗ്രൂപ്പ് സ്റ്റേജുകളിൽ നേരിടേണ്ടി വരുന്നത് സെർബിയയും സ്വിറ്റ്സർലാൻഡും കാമറൂണുമാണ്. 4 പേരണിനിരക്കുന്ന പ്രതിരോധ നിരയിലേക്ക് 1-2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ കൂടി പ്രതിരോധ ചുമതലയേൽപ്പിച്ച് സീറ്റ് ബാക്ക് ചെയ്യുക എന്നതാവും ബ്രസീലിനെ പോലൊരു ഓൾ ഔട്ട് അറ്റാക്കിംഗ് ടീമിനെതിരെ ഈ എതിരാളികളുടെ പ്രതിരോധ തന്ത്രം. ബസ് പാർക്കിങ്ങും ഫിസിക്കൽ ഗെയിമും കൗണ്ടർ അറ്റാക്കും വെച്ച് ബ്രസീലിനെ തടയാൻ വരുന്ന എതിരാളികൾക്ക് നെയ്മർ എന്ന പ്ലെയർ തലവേദനയാകുമെന്ന് ഉറപ്പിച്ചു പറയാം. കാരണം നെയ്മർ 10 നമ്പർ റോളിൽ വാഗ്ദാനം ചെയ്യുന്നത് സമാനതകളില്ലാത്ത വിഷനും ക്രിയേറ്റിവിറ്റിയുമാണ്. എതിരാളികളുടെ പ്രതിരോധ മതിലിൽ നെയ്മർ ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്പേസ് മുതലെടുക്കാൻ സാധിച്ചാൽ ബ്രസീൽ ടീമിന് 6 കനക കിരീടം സ്വപ്നം കണ്ടു തുടങ്ങാം. സെറ്റ് പീസുകളിൽ നെയ്മർ ഈ സീസണിൽ കാണിക്കുന്ന കണിശതയും അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി ടിറ്റയുടെ ടാക്ടിക്സും നെയ്മറും. ബ്രസീലിയൻ ഫസ്റ്റ് ഇലവനെ ടിറ്റ ഗ്രൗണ്ടിൽ വിന്യസിക്കുന്നത് പ്രധാനമായും 2 ഫോർമേഷനുകളിലാണ്. പരമ്പരാഗത ഫോർമേഷനായ 4-4-2 എന്ന ഫോർമേഷനും 2 ഡീപ് ലിങ് മിഡ്ഫീൽഡേഴ്സിനെ ഉപയോഗിച്ചുള്ള 4-2-3-1 എന്ന ഫോർമേഷനുമാണ് ടിറ്റയ്ക്കേറെ പ്രിയം. അതിൽ തന്നെ എതിരാളികൾക്കനുസരിച്ചും തൻ്റെ ഫസ്റ്റ് ഇലവൻ പ്ലേയേഴ്സിനനുസരിച്ചും നേരിയ മാറ്റങ്ങൾ പൊസിഷനുകളിൽ വരുത്താനും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. ഈ മാറ്റങ്ങൾ ചിലപ്പോൾ 4-1-3-2 എന്ന ഫോർമേഷനോ അതല്ലെങ്കിൽ പരമ്പരാഗത 4-3-3 എന്ന ഫോർമേഷനുമായി പരിഗണിക്കാറുമുണ്ട്. 2 വിംഗ് ബാക്കുകളും ഒരേ സമയം അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ 3-2-5 എന്ന ഒഫൻസീവ് ഫോർമേഷനിലേക്ക് മാറുന്ന രീതിയാണ് ക്വാളിഫയർ മാച്ചുകളിൽ ടിറ്റെ പരീക്ഷിച്ചത്. ഫോർമേഷനിലെ ഈ ഘടന ടീമിന് അറ്റാക്കിംഗ് തേടിയിൽ മേൽക്കൈ നേടിക്കൊടുക്കുന്നതിനോടൊപ്പം ഡിഫൻസിലെ വേവലാതികളും കുറക്കും. എങ്കിലും എതിരാളിയുടെ കരുത്തും ടാക്ടിക്സും അനുസരിച്ച് മാത്രമേ ഇവയുടെ ഫലപ്രാപ്തി വിലയിരുത്താൻ സാധിക്കും. ഫൈനൽ തേർഡിൽ 2 വീതം വിംഗർമാരും മിഡ്ഫീൽഡർമാരും ഒരു ടാർഗറ്റ് സ്ട്രൈക്കറും കൂടി ചേരുന്ന ഈ ഒഫൻസീവ് ടാക്ടിക്സ് അറ്റാക്കിങ്ങിന് കൂടുതൽ വ്യാപ്തിയും ക്രിയേറ്റീവും നൽകും. നെയ്മർ ജൂനിയർ, ഫിലിപ്പെ കുട്ടീനോ, ലുക്കാസ് പക്വറ്റ എന്നിവർ ഹാഫ് സ്പേസുകളിലൂടെ ആക്രമണം നടത്തുമ്പോൾ വിനീഷ്യസ് ജൂനിയർ, മാർട്ടിനെല്ലി, ആന്റണി സാഞ്ചോസ്, റാഫീന തുടങ്ങിയ ലോകോത്തര നിലവാരമുള്ള കളിക്കാരെ ഇൻവേർട്ടഡ് വിംഗർമാരായും ഉപയോഗിക്കാം. ഈ കഴിഞ്ഞ യോഗ്യതാ മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നെയ്മറെ ഒരു ഫാൾസ് 9 പൊസിഷനിലാണ് 4-4-2 എന്ന ഫോർമേഷനിൽ ടിറ്റെ വിന്യസിപ്പിച്ചിരുന്നത്. എന്നാൽ 4-2-3-1 എന്ന ഫോർമേഷനിലേക്ക് വരുമ്പോൾ ഇടതുപാർശ്വത്തിൽ ഇൻവേർട്ടഡ് സ്ട്രൈക്കറായും ഉപയോഗിച്ചു. 2 സ്ട്രൈക്കർമാരെ ഉപയോഗിക്കുന്ന ഗെയിമുകളിൽ കൂടുതൽ സെൻട്രൽ പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്ന നെയ്മറെയും വലതുപാർശ്വത്തിലേക്ക് വൈഡായി പ്ലേസ് ചെയ്യുന്ന 2 സ്ട്രൈക്കറെയും നമുക്ക് കാണാം. ഇത് നെയ്മർക്ക് കൂടുതൽ സ്പേസും സ്വാതന്ത്ര്യവും നൽകുന്നതിലൂടെ ഫ്രീ സ്പേസുകളിലൂടെ ബോക്സിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാകും. ഫാൾസ് 9 പൊസിഷനിലാണെങ്കിൽ ഗബ്രിയൽ ജീസസിനെ പോലെ ഒരു ഹൈ പ്രസിംഗ് മെൻറ്റാലിറ്റിയുള്ള സെക്കൻഡ് സ്ട്രൈക്കറെ വെച്ച് അതിമനോഹരമായ നീക്കങ്ങൾ മെനയാൻ നെയ്മർക്കാവും. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കെസമീറോ, ഫാബിനോ, ബ്രൂണോ ഗാമറസ്, ഡഗ്ലസ് ലൂയിസ് തുടങ്ങിയ സോളിഡ് ഓപ്ഷൻസും ഡിഫൻസിൽ തിയാഗോ സിൽവ, മാർക്യൂനോസ്, എഡർ മിലിറ്റാവോ, ഗബ്രിയൽ മെഗല്ലസ്, ഫിലിപ്പെ, ബ്രമ്മർ, ഇബാനസ് തുടങ്ങിയ ഫോമിലുള്ള പ്ലേയേഴ്സും ഒരു പരിധിവരെ ടിറ്റയ്ക്ക് ആശ്വാസം നൽകുന്നുണ്ടാവണം. എങ്കിലും ക്വാളിറ്റിയും പരിചയസമ്പത്തുമുള്ള വിംഗ് ബാക്കുകളുടെ അഭാവം ബ്രസീലിന് ലോകകപ്പ് വേദികളിലെ നിർണായക മാച്ചുകളിൽ വെല്ലുവിളിയായേക്കാം. 2022 വേൾഡ് കപ്പിൽ ബ്രസീലിന് കിരീടമണിയിച്ച റിവാൾഡോയും ഖത്തറിൽ നെയ്മറിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതായി പ്രസ്താവിച്ചിട്ടുണ്ട്. തൻ്റെ 30 വയസ്സിലായിരുന്നു 2022 വേൾഡ് കപ്പെന്നും തനിക്ക് സാധിച്ചതുപോലെ 30 വയസ്സിലുള്ള നെയ്മറിനും ബ്രസീലിനെ കിരീടത്തിലേക്ക് നയിക്കാനാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിക്കുകളൊന്നും പിടികൂടിയില്ലെങ്കിൽ ഖത്തറിൽ ബ്രസീലിയൻ അറ്റാക്കിംഗ് നിരയിലെ നിറത്തോതുകളായ റിയൽ മാഡ്രിഡ് സൂപ്പർ സ്റ്റാർസ് വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോഗോസ്, ബാർസലോണയുടെ റൈറ്റ് വിംഗറായ റാഫീന ബെല്ലോളി, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൂപ്പർ താരം ആന്റണി സാന്റോസ്, മികച്ച ഫോമിലുള്ള ആർസണലിന്റെ ഗബ്രിയൽ ജീസസ് ഗബ്രിയൽ മാർട്ടിനെല്ലി, ടോട്ടൻഹാം ഹോട്ട്സ്പേഴ്സിന്റെ റിച്ചാർലിസൺ, അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് താരം മാറ്റിയസ് ക്യൂന തുടങ്ങിയവരുടെ കൂടെ മാരകപ്രഹര ശേഷിയോടെ നെയ്മറും അണിനിരക്കും. ഈ ലോകകപ്പ് വേദി ബ്രസീൽ എന്ന ഫുട്ബോൾ പവർ ഹൗസിൻ്റെയും നെയ്മർ എന്ന ബ്രസീലിയൻ ഇതിഹാസത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വേദിയാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.